ഭക്തരെ, ഷൊർണൂർ കവളപ്പാറ ശ്രീ എരുപ്പേ ശിവക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സമർപ്പിക്കുന്നത്. വളരെ ഭക്തിയോടുകൂടി ഇത് കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാ സപ്താഹ യജ്ഞങ്ങളിലും നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ കുട്ടികളെയും നമ്മുടെ പുരാണങ്ങൾ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കഴിയുന്നത്ര സപ്താഹവേദികളിലും ഇതുപോലുള്ള സത്സംഗ പരിപാടികളിലും നാം പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കണം. അത് എത്ര തന്നെ ദൂരെയായാലും. ഹരി ഓം. ആ കൊച്ചിന്റെ ഉള്ളിൽ നിന്ന് രണ്ട് ദ്വാരങ്ങളിലൂടെ പ്രകാശം കരവരും. കുട്ടികൾക്ക് കൗതുകം തോന്നി. ഈ രാജകുമാരി എന്ത് ചെയ്തു? ഒരു മുള്ളെടുത്ത് ആ രണ്ട് പ്രകാശം വന്ന ദ്വാരത്തിൽ കുത്തി. അപ്പോ പ്രകാശം എന്നത് ചോരവരാണ്. ചുരുക്കം പറഞ്ഞ ആ ചെകൽപ്പറ്റിന്റെ ഉള്ളില് തപസ്സിയായിരുന്നു. അത് മൂടിപ്പോയത് അവധി തന്നെയാണ്. ചവന മഹർഷിയാ, ചവന മഹർഷിയുടെ കണ്ണാ ബുദ്ധിമുട്ടിച്ചത്. ആ തപസ്സിന്റെ വീര്യമാകുന്നു ആ തേജസ്സായിട്ട് തോന്നുന്നത്. ആ മഹർഷി ഇങ്ങനെ ചെയ്തതിന്റെ ഫലമാണ് മഹാരാജാവിൻ പരിവാരങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായത്. മഹാരാജാവ് പരിവാരങ്ങളോട് ഈ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ വരുന്ന ചവന മഹർഷിക്ക് അപകാരം ചെയ്തോ? അവർക്കൂടെ ചവന മഹർഷി ഉണ്ടെന്ന് അറിയില്ല. കുട്ടികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ മകം കണ്ട് നടക്കുമ്പോൾ ഒരു പ്രകാശം കണ്ടു. ഞങ്ങളൊരു മുള്ളെടുത്ത് കുട്ടുണ്ടായിരുന്നു. എന്നത് കാണിച്ചു തരുന്ന നോക്കുമ്പോൾ ചിലപ്പോൾ തന്നെ നോക്കുമ്പോൾ ചവന മഹർഷി ആ കൺകുട്ടി എന്തരായിട്ടിരിക്കുകയാണ്. വൃദ്ധനായ അദ്ദേഹത്തിന് ഇന്നെ ഈ ഗതി എത്തിയില്ലേ? അക്കളിൽ നിന്ന് മാപ്പ് പറഞ്ഞു രാജാവ്. അയാളുടെ കട്ടിയിലാണ് അവധ മറക്ക് ചവിച്ച് ഭക്ഷണം പിടിക്കരുത്. എന്ത് വേണമെങ്കിൽ ആയോജനതിയാണ്. അപ്പൊ അതും അന്ധനുമായി എന്നെ ആരെങ്കിലും കണ്ടു ശുശ്രൂഷിക്കാൻ ആരായ ഉത്തരവാദി അവരെ എന്നെ ശുശ്രൂഷിക്കണം. ബാലരാജുമായി രാജുമായി കണ്ടായ അങ്ങനെ കൊടുത്തു പോയാൽ അവർക്ക് വളരെ സൗഭാഗ്യം അനുഭവിക്കാൻ പറ്റും. പക്ഷേ ബുദ്ധിമതിയായ ആ സുഖ പറയാണ്, ഇത് ഈശ്വരൻ യോഗമാണ് ചട്ടം. അല്ലെങ്കിൽ ഞാൻ ഇതേ വരെ വന്നിട്ടേക്ക് വരാനും ഞാൻ ഇദ്ദേഹത്തെ അറിയാനും ചെയ്യാനൊക്കെ പല ആവശ്യമുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു നിയോഗമാണ്. ഞാൻ ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായിരിക്കും ഈശ്വരം. അദ്ദേഹം ഞാൻ സന്തോഷമായിട്ട് അങ്ങനെ മഹാരാജാവിന് മഹാരാജാവ് സുഖന്റെ മകളെ അവർക്ക് വാക്കുകൾ പറഞ്ഞു പോയി. മഹാരാജാവിന് വളർത്തിരുമ്പോൾ ആണിക്കു കേട്ടപ്പോ അവർക്ക് സമാധാനായി എന്റെ വളർത്തി പറഞ്ഞത്. പക്ഷേ സുഗന്യയുടെ ആ വിവേകം നോക്കൂ. സുഗന്യ അന്ധനാണെന്നോ വൃദ്ധനാണെന്നോ കണക്കാക്കാതെ ദൈവമാണെന്ന് കണക്കാക്കിയുണ്ട് ഈശ്വരബുദ്ധിയോടുകൂടി തന്റെ ഭാവിയെ മറക്കെ പറഞ്ഞു. എന്താ അതിന്റെ ഫലം? അദ്ദേഹത്തിന് ഈ സുഗന്യയിൽ പല പരീക്ഷണങ്ങളും ഉൾപ്പെടെ ആത്മാർത്ഥമായ സ്നേഹം പറയാൻ കഴിയും. അതിലൊക്കെ പരീക്ഷയെ കഴിഞ്ഞു അവളെ സംഭാഷണം അനുസരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയൊക്കെ സമയത്ത് അശ്വിനി ദേവന്മാർ, ദേവഗുരുക്കന്മാർ, ദേവവൈദ്യന്മാർ അവരൊരു ദിവസം കടന്നു. ആ ദേവവൈദ്യന്മാരോട് ഈ ചവന മഹർഷി ആവശ്യപ്പെട്ടു. ഈ ദേവി പരിപൂർണാരത്നമാണ്. അവർക്ക് യാതൊരുതായ സൗഭാഗ്യങ്ങളും വിവാഹം കഴിച്ചിട്ട് എന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളെ എനിക്ക് ഈ ശരീരത്തിന് വാർത്തയ്ക്ക് മാറ്റിത്തരണം, അടിയിൽ കാഴ്ചയെ കാഴ്ചതരണം. ഓ തരാം. പക്ഷെ ഞങ്ങൾക്ക് അന്നൊരു വാരണ്ടി ആയിരുന്നു. അതെന്താ? ഞങ്ങളെ ദേവന്മാരുടെ കൂട്ടത്തിൽ അഗ്നി വായു മുതലായ ദേവന്മാർ പിന്നെ മറ്റുള്ളവരെ ഏറ്റവും ലാസ്റ്റാണ് ശരിയാണ്. അങ്ങനെ ഞങ്ങളൊരു മൂന്നാം കട പൗരന്മാരായി കണക്കാക്കുന്നു. മാത്രമല്ല ഞങ്ങൾക്ക് അവരുടെ മാറ്റം തരുകയില്ലേ, നമുക്ക് അനുഭവിക്കാൻ ആഗ്രഹിക്കാം. അതുകൊണ്ട് അന്ന് ഒരു യാത്ര നടത്തിയിട്ട് ഇന്നെ ആവശ്യം ഇന്നത്തെ തൊട്ടടുത്ത് ഞങ്ങളെ ആവശ്യം ഞങ്ങൾക്ക് അവരുടെ പാലം ചെയ്യും. അങ്ങനെ ചെയ്താണോ? അങ്ങനെ ചെലവാശയം കൊണ്ടേ എന്നിട്ടോ ഒരു പ്രധാനത്തെ കുളിച്ചു. പുള്ളിയേരി മൂന്ന് പേരും മറിഞ്ഞു. മറിഞ്ഞു വരുമ്പോൾ മൂന്ന് പേരും കണ്ട ഒരേ പോലത്തെ ദേവന്മാരാ. കണ്ടാവുന്ന ഏതാ ദേവന്മാരാണ് അറിയില്ല. സുഗന്യോട് പറഞ്ഞു, സുഗന്യെ ഇത് ഒരാളെ കർത്താവാണ്. അത് ആരാച്ച നീ ഒരു മാലയെ കൊടുത്തു മാലയ്ക്ക് ജീവിച്ചു. ആള് മാറിയ പാലൊക്കെ പോലെ ദേവനെ മാലയിട്ട് അർത്ഥമില്ലേ? സുഗന്യ തന്റെ ആ ആത്മാർത്ഥമായ ഭക്തിയോടുകൂടി ശ്രീദേവനെ പ്രാർത്ഥിച്ചു. എന്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചറിയാറായി കാരണം. അങ്ങനെ പിന്നീട് സുഗന്യക്ക്
ما
Hare Rama, Hare Rama, Rama Rama, Hare Hare, 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 Hare
ساتو
ايها الناس